ടൂറിസത്തിന് ഉണർവേകാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ടൂറിസം മന്ത്രി ആവർത്തിച്ചു പറയുന്നത്. അപ്പോഴാണ് ആകെ നൈറ്റ് ലൈഫ് ഉള്ള നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവ് കോർപ്പറേഷൻ രാത്രി ഇങ്ങനെ അടച്ചു പൂട്ടാൻ പോകുന്നത്. ജനങ്ങൾ പറയട്ടെ, അതിനോട് യോജിപ്പില്ല. ഇത് ഓൾവേസ് ലൈവ് ആയിരിക്കും, ഇതൊരു സ്ഥലമല്ലേ, അപ്പൊ അതങ്ങനെ ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ശരിയല്ല, ശരിയല്ല. ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി നീക്കം പൊതുജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലല്ല എന്നാണ് പറയുന്നത്. തിരക്കേറിയ നഗരജീവിതത്തിന്റെ ശ്വാസം മുട്ടലിലും ഒരാശ്വാസം കിട്ടാൻ കൊച്ചിക്ക് ഓടുന്നവരാണ് മലയാളികൾ. രാവും പകലും വൈബ് വേണമെങ്കിൽ കൊച്ചി കാണണം. അവിടെയാണ് ഈ അടച്ചുപൂട്ടൽ. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സംബന്ധിച്ചിടത്തോളം നമുക്ക് നൈറ്റ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ ഷിപ്പ് കാണാൻ പറ്റുന്ന ഒരു ടൈം നൈറ്റ് തന്നെയാണ്. നൈറ്റിലെ വളരെ നല്ല പരിപാടിയായിരുന്നു. നമുക്ക് വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വന്നിട്ട് നമുക്ക് നല്ല സമയം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എൻജോയബിൾ ഒരു മൊമെന്റ് ആയിരുന്നു. നൃത്തം നല്ല വിഷമമുണ്ട്. കൊച്ചി തന്നെ വരണം, മെയിൻലി ഇതൊക്കെ എൻജോയ് ചെയ്യാനാണ് ആൾക്കാർ. അപ്പൊ അത് നൃത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ ഒരു ഇത് പോവാനുള്ള കുറെ ഡാൻസേഴ്സും അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഇവിടെ. നമ്മൾ ആ ടൈമിലായിരിക്കും ഇത്തിരി കസിൻസൊക്കെ ആയിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഓൾറെഡി ഈ ടൈമിലൊക്കെ നല്ല ചൂടാണ്, നൈറ്റ് ആയിരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. രാസലഹരി നാട്ടിൽ ഒഴുകുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അരാജകത്വവും ഇതൊക്കെ തടയേണ്ടത് പൗരസ്വാതന്ത്ര്യം ഹനിച്ചിട്ടാണോ? സഞ്ചാരികൾ ചോദിക്കുന്നു. ഇപ്പോൾ 10 മണി കഴിഞ്ഞാൽ ഒരു ബസ് കയറി വന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പത്രം കിട്ടണം. ഞാനിതിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെക്കണം. കല്യാൺ വീട്ടിലങ്ങാണ്ട് അടിപിടി ഉണ്ടായി പറഞ്ഞ രാത്രി ഇത്രയും ശേഷം അത് നിർത്തി. എല്ലാം ഇവരെ നിർത്തത്തേ ഉള്ളൂ, അല്ലാതെ ഒരു എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ചെയ്യത്തില്ല. അത് ശരിയായ തീരുമാനമല്ല. സുരക്ഷാ സംവിധാനങ്ങളുടെ ദൗർബല്യം മറച്ചുവെക്കാം, പക്ഷേ ഇങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യും. ലോകം മുന്നോട്ട് കുതിക്കുകയാണ്. നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ്? മനുഷ്യനെ ചങ്ങലക്കിട്ട് വേണോ സുരക്ഷ ഉറപ്പാക്കാൻ? മറുപടികൾ അനിവാര്യമാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.